ഭയങ്കര ആബിദാണ് എന്ന് പറയും. വാസ്തവത്തിൽ ദിക്റിനെ അല്ല നമ്മൾ കണ്ടത്, ദിക്റിന്റെ അമലിനെയാണ് കണ്ടിട്ടുള്ളത്. ദിക്റുണ്ടോന്ന് ഓനെ അറിയുള്ളൂ, ദിക്റിലാണോ അവൻ ഉള്ളത് എന്ന് വേറൊരാൾക്ക് അറിയാൻ പറ്റൂല. അത് ഓനാ ചെയ്യണോന്ന് മാത്രം അറിയുന്ന കാര്യമാണ്, ഞാൻ ദിക്റിലാണോ ദിക്റിന്റെ അമലുകളിലാണോ എന്ന്. ദിക്റിന്റെ അമൽ യഥാർത്ഥത്തിൽ അത് മാത്രല്ല, ഇതും ദിക്റിന്റെ അമലാണ്. ലില്ലാഹിക്ക് വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ദിക്റാണ്. ലില്ലാഹിക്ക് വേണ്ടി അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 33 ദിക്റല്ല, അൽഹംദുലില്ലാഹ് 33 ദിക്റല്ല, അല്ലാഹു അക്ബർ 33 ദിക്റല്ല. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം രാവിലെ ചെയ്യണം, സ്കൂളൊക്കെ ദിക്റ തന്നെയാണ്, ലില്ലാഹിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. അതിനു വേണ്ടി അല്ലെങ്കിൽ രാവിലെ എന്ന് മാത്രമല്ല 24 മണിക്കൂർ മാസ് പഠിപ്പിച്ചിട്ടും കാര്യമില്ല, ദിക്റോട്ടാവൂല. ബുദ്ധി ഉണ്ടാവില്ല, ബുദ്ധിയുള്ള മനുഷ്യൻ ദിക്റയല്ലോ. ഉലുല്ലൽബാബ് അല്ലദീനെ യദ്കുറുനല്ലാഹ ഖിയാമൻ വഖുഊദനാണ്, വാലാജിനുബിഹിം ആണ്. അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുന്നത് മനസ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ വിജയിച്ച ദാഇ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വേറെ ആരും വിജയിച്ചിട്ടില്ല, ഇനി അങ്ങനെ ആരും വിജയിക്കാൻ പോകണമില്ല, ഒക്കെ അതിന്റെ താഴെ ഉണ്ടാവുള്ളൂ. ഒരു വലിയ സമൂഹത്തെ മാറ്റി എന്ന് പറഞ്ഞാൽ ഏതാ സമൂഹം നമ്മൾ പരിശോധിക്കണം. നമുക്ക് പരിചയമുള്ള ആൾക്കാരെ തന്നെ നോക്കിയാൽ മതി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്താ മാറ്റം? ഉമർ ഖത്താബിന്റെ പഴയ പണി, ഉമറും അസ്വദും തമ്മിൽ ചങ്ങായിമാരാണ്. അസ്വദ് എന്ന് പറഞ്ഞ പേരറിയിക്കും പോലെ തന്നെയാണ് അസ്വദിന്റെ രൂപവും. ആ പേരിങ്ങനെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഏകദേശം ഫോട്ടോ കിട്ടും. അതേമാതിരി തന്നെയാണ് ഈ അസ്വദ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഹൗദ് വിളിക്കാൻ വേണ്ടി വന്ന ആള്, അതാണ് അസ്വദ്. ഉമർ റളിയല്ലാഹുവിന്റെ പഴയ കൂട്ടുകാരൻ. രാവിലെ എഴുന്നേറ്റാൽ മക്കത്ത് എവിടെ കല്യാണം ഉള്ളതെന്ന് അന്വേഷിക്കും, ഉച്ചക്ക് പോയിട്ട് നന്നായി ചോറ് കഴിക്കും. ഉമറിനോടും അസ്വദിനോടൊക്കെ കല്യാണം പറഞ്ഞിട്ടുമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മൂപ്പര് പോയി ചോറ് കഴിക്കും. രാത്രി പുതുക്ക പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ ഇരുട്ടിന്റെ മറവിലോ മരത്തിന്റെ മേലെയോ ഒളിഞ്ഞിരുന്ന് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് തിരിച്ചേൽപ്പിക്കുന്നതാണ് പഴയ ഉമറിന്റെയും അസ്വദിന്റെയും സ്വഭാവം. ആ മനുഷ്യനെയാണ് മാറ്റണത്. എങ്ങോട്ട് മാറ്റിയ? രാത്രി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു, അപ്പോൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിലെത്തി. കച്ചവടക്കാർ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ഈത്തപ്പനത്തോട്ടത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ? വെള്ളം ചായിട്ട് ഞങ്ങളാകെ സ്വീപ്പായിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം തോൽപാത്രമുണ്ടോ? ഉണ്ട്. വെള്ളമില്ലാത്ത തോൽപാത്രം അവർ എടുത്തു കൊടുത്തു. ആഗതനായ ചെറുപ്പക്കാരൻ തോൽപാത്രവുമായി നടന്നകന്നു. കുറേ സമയം കഴിഞ്ഞു. ഞങ്ങളുടെ തോൽപാത്രം നഷ്ടപ്പെടും എന്നവർക്കുറപ്പാകുമാർ സമയം കഴിഞ്ഞു. വരുന്നില്ല. ഏകദേശന്മാരുടെ പ്രതീക്ഷ അസ്തമിക്കാൻ സമയത്ത് തോൽപാത്രവുമായി പോയ മനുഷ്യൻ തോൽപാത്രം നിറയെ വെള്ളവുമായി തലയിലേറ്റി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. തോൽപാത്രം എന്ന് പറഞ്ഞാല് നറക്കണതിനനുസരിച്ച് വലുതാവണ പാത്രമാണ്. എത്രയാണോ നറക്കണത് അതിനനുസരിച്ച് വലുതാവും. അതിങ്ങനെ തലയിലേറ്റിട്ട് വരുന്നുണ്ട്. വെള്ളപാത്രം ഇറക്കി വെച്ചു കൊടുത്തപ്പോ കച്ചവട സംഘത്തിന്റെ നേതാവ് പറഞ്ഞു, സഹോദര, നിങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ മരിച്ചേനെ. ഞങ്ങൾ രാവിലെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബിനെ കാണുന്നുണ്ട്. മൂപ്പരോട് ഈ വിവരം പറഞ്ഞിട്ടേ പോവുള്ളൂ. മൂപ്പരെ ഭരണാന്തരമിടെ വലിയ സംഗതിയാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളവിടെ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ കുടുങ്ങിയിരുന്നു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മുമ്പിലും സാധാരണ ധരിക്കാറുള്ള ഒരു സ്ഥാനവസ്ത്രമുണ്ട്, ഒരു കോട്ട്, അത് ഇട്ടു. ആ കുപ്പായ കെട്ടിട്ട് പള്ളിയിൽ പോയിരുന്നു. ഇവര് വന്നു, ഓര് വന്നിട്ട് കുറെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയി. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പൊ കുപ്പായൊക്കെ ഒന്ന് നേരാക്കിയിട്ട് അവർ നമ്മൾ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ അവർ പ്രൊഫൈൽ പിക്ചർ ആക്കും ചെയ്യുമായിരുന്നു. വാസ്തവത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് നമ്മൾ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞില്ല എന്നുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ്. അങ്ങനെ പറയാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പറഞ്ഞില്ല എന്നുള്ളത് ഒരു പക്ഷെ നമ്മളെ കൊണ്ട് നടക്കും. അങ്ങനെ പറയാമായിരുന്നു എന്ന് ചിന്തിച്ചില്ല എന്നുള്ളത് നടക്കണം. അവിടെയാണ് കാര്യം കിടക്കുന്നത്. സയ്യിദുന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തില്ല. ഇവിടേക്കാണ് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുന്നത്.
സഹാബത്ത് റളിയല്ലാഹുവിനൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഇതേപോലെയുള്ള പൂർവ്വ കാലങ്ങളുണ്ടായ ആളുകൾ, അപൂർവം ചില ആളുകൾ മാത്രമാണ് ജാഹിലിയത്തിൽ നല്ല നിലയ്ക്ക് ജീവിച്ചിട്ടുള്ളത്. സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് ഉദാഹരണം. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്തിട്ടില്ല, ജാഹിലിയത്തിൽ പോലും കള്ളു കുടിച്ചിട്ടില്ല സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് എന്ന മനുഷ്യൻ. അപ്പൊ ഓരോ ആളുകളെയും നമ്മൾ പരിശോധിക്കുമ്പോ പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഈമാന്റെ അവസ്ഥയിലേക്ക് പലതും വരുന്നില്ല. കുറെ കാര്യം നമുക്ക് അറിയാം, ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാം, അറിയുന്ന പല കാര്യവും നമ്മുടെ ഒരു ഈമാന്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പരിശുദ്ധമായ ഖുർആനില് അല്ലാഹു തആല ഒരു വാപ്പ മകന് കൊടുത്ത ഉപദേശം പറയുന്നുണ്ട്. ലുഖ്മാൻ അൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ലുഖ്മാൻ അൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ ഖുർആനിലുണ്ട്. ഇവിടെ ഒരുപാട് വാപ്പാര് മക്കളെ ഉപദേശിക്കുന്നുണ്ടല്ലോ, അതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്തേ ഒരു വാപ്പാന്റെ മാത്രം പറയാൻ കാരണം, ആ വാപ്പാക്കൊരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായിരുന്നു ആ വാപ്പാന്റെ പ്രത്യേകത? ലുഖ്മാൻ അൽ ഹക്കീം റളിയല്ലാഹു അൻഹു സുഡാനിയാണ്, ഈജിപ്ഷ്യനാണ് എന്ന അഭിപ്രായം പരിഗണിച്ചാൽ ഈജിപ്തിന്റെ അതിർത്തിയിലാണ്, കറുത്ത വർഗ്ഗക്കാരനാണ്. സുഡാനിയാണ് എന്ന് ഞാൻ പറഞ്ഞത് ലുഖ്മാൻ അൽ ഹക്കീമിന്റെ മോശാക്കാനല്ല, ലുഖ്മാൻ അൽ ഹക്കീമിന്റെ ഒരു ഫോട്ടോ മനസ്സിൽ എടുത്തു വെച്ചോട്ടെ എല്ലാവരും എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ കിട്ടുമല്ലോ, ആ ഫോട്ടോ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് സയ്യിദുന ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ ഞാൻ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. ഉമ്മ എന്തെങ്കിലും ഒന്ന് പറയും, അത് കൊടുന്നു കൊടുക്കുകയും ചെയ്യും. ഉമ്മാക്ക് പ്രായമായി, പ്രായമായതിന്റെ അസ്വസ്ഥതകളും തുടങ്ങി. ഒരു ദിവസം ലുഖ്മാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇന്ന് വൈകുന്നേരം വരുമ്പോ ഞാൻ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, മോനെ മോൻ ഇന്ന് വൈകുന്നേരം വരുമ്പോ സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടിട്ടുണ്ട് പറഞ്ഞു. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഇമ്മാന്റെ കാലിന്റെ ഒട്ടുന്ന ഒരു പിടി മണ്ണിന് എടുത്തിട്ട് പൊറത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതന്നെയാണ് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ലുഖ്മാന് ഉമ്മാന്റെ കാലിന്റെ ഒട്ടുള്ള മണ്ണ് സ്വർഗത്തിലെ മണ്ണാണെന്ന് ഈമാൻ ഉണ്ടായിരുന്നു. ഞമ്മക്ക് ഉമ്മാന്റെ കാലിന്റെ ഒട്ടാണ് സ്വർഗം എന്നത് ഈമാനായിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. ലോകത്തെ വളരെ വലിയ ഒരു ശതമാനം ഫോളോവേഴ്സും ചെറിയ ഒരു ശതമാനം ലീഡേഴ്സുമാണ്. ഈ ദുനിയാവിലെ ചെറിയ ശതമാനം ലീഡർമാരാണ്, വലിയ ശതമാനം ഫോളോവേഴ്സാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് അവന്റെ ഉമ്മാനെയും വാപ്പാനെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിനെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിനെയാണ്. ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നറിയില്ല, എന്നാ പറ്റും ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യം പറയാൻ എൻ്റെ അടുത്ത് ഈ വസ്വാസിന് പല ആൾക്കാരും കൗൺസിലിങ്ങിന് വരാറുണ്ട്. മുമ്പ് സുപ്രഭാതത്തിൽ വസ്വാസിനെ പറ്റി ഞാൻ ഒരു ലേഖനം എഴുതി കുടുങ്ങി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മനുഷ്യന്മാർ വസ്വാസായിട്ട് ഇങ്ങനെ വരും. ഈ സ്ത്രീ പെൺകുട്ടികൾ അതുമാതിരി ആൺകുട്ടികളൊക്കെ വസ്വാസിൻ്റെ കേസായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഗവേഷണമാണ്, ശരിയായിരിക്കാം തെറ്റായിരിക്കാം. ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കും, ഒന്നാം ക്ലാസ്സിൽ ഉസ്താദ് ആരായിരുന്നു? അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ഉസ്താദിൻ്റെ പേര് പറയും. രണ്ടാം ക്ലാസ്സിൽ ഉസ്താദ് രണ്ടാം, മൂന്നാം ക്ലാസ്സിൽ ഉസ്താദ്. ഇങ്ങനെ പറയുമ്പോൾ ഒരേ ഉസ്താദ് മൂന്നോ നാലോ വർഷം അടുപ്പിച്ച് പഠിപ്പിച്ച കുട്ടികൾക്കാണ് വസ്വാസ് കാണുന്നത്. എൻ്റെ ഒരു സ്വന്തം ഗവേഷണമാണ്, ഏത് കിതാബിലാണെന്നൊന്നും ചോദിക്കരുത്, പേജ് നമ്പറും ചോദിക്കരുത്. എൻ്റെ ഒരു സ്വന്തം ഗവേഷണമാണ്, ഫോളോ ചെയ്യാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ സൂക്ഷ്മമായി പഠിച്ചാൽ ആ ഉസ്താദ് ചെറിയ ചില വസ്വാസൊക്കെ പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും, അത് അതുപോലെ കുട്ടി ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. എനിക്കതിന് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കുട്ടീൻ്റെ ഉസ്താദ് മദ്രസയിലെ ഉസ്താദ് പ്രത്യേകിച്ച് ഒരു കൊല്ലം പഠിപ്പിച്ചാൽ മതി എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അടുത്ത കൊല്ലം വേറെ ക്ലാസ് ആയിക്കോട്ടെ, ആ ഉസ്താദിൻ്റെ സംസ്കാരം കിട്ടിക്കോളും. ഉച്ചത്തെ കൊല്ലം വേറെ ക്ലാസ് ആയിക്കോട്ടെ, അങ്ങനെ പത്ത് കൊല്ലം പഠിക്കുകയാണെങ്കിൽ പത്ത് ഉസ്താദ്. 4000 ഉസ്താദുമാരിൽ നിന്ന് വിജ്ഞാനം നേടിയ ആളാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. നമുക്ക് 4 ഉസ്താദുമാര് മര്യാദക്ക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയല്ലേ? അതുകൊണ്ട് എണ്ണം കൂടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഉസ്താദുമാരെ എണ്ണം കൂടി നിർത്തിയിട്ട് പ്രശ്നമൊന്നുമില്ല. ദീർഘകാലം ഓതണം, ഒരു ഉസ്താദിൽ നിന്ന് ഓതണം എന്നത് ശരിയാണ്. അത് കരുതിയിട്ട് വേറെ ഉസ്താദ് ഉണ്ടാവാൻ പാടില്ല എന്നൊന്നുമില്ല. വേറെ ഉസ്താദിൽ നിന്ന് ഇൽമ നേടുന്ന ഉസ്താദുമാരുണ്ടാവണം, തബറുക്കിന്റെ ഉസ്താദുമാരും ഉണ്ടായിരിക്കണം, ധാരാളം ഗുരുനാഥന്മാരുണ്ടായിരിക്കണം. അതൊക്കെ ശഫാഅത്തിലേക്കുള്ള വലിയ അടുത്ത വഴികളാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്.
അപ്പൊ അതുകൊണ്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഒരുപാട് ആളുകളാണ്. എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരണം. ചില ആളുകൾ അവരുടെ